ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശിശ്രുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 636-ാമത്തെ പാട്ട് പാടും. 6-3-6. അടുത്തായി 634-ാമത്തെ പാട്ട് പാടാം. 6-3-4. നാടത്തേ
ലോകത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും. പതരുകയില്ല ഞാൻ പ്രതികൂല മനവലി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടത. ദൈവനാമത്തെ കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ദൈവം നമ്മളെ അതിശയമായി കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു. അതിൻ്റെ നന്ദി സൂചകമായി ഇന്ന് ഈ ശാബസ്കൂളിലേക്ക് കടന്നു വന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാബസ്കൂളിൻ്റെ തുടർച്ചയായി നമുക്ക് ഏവർക്കും 679 പാട്ട് പാടാം. ൊള്ളുക എല്ലാ ദിനത്തെ കാളും വിളങ്ങും നാളത് അധ്വാനമെല്ലാം തീർന്നു വിശ്രാമം ലഭ്യമാം സ്വർഗീയ കാന്തിയോടെ തിളങ്ങും നാളത് സ്വാഗതം ചെയ്തിടുക ദിവ്യ നാളിനെ സ്വാഗതം ചെയ്തിടുക ശാബത്നാളിനെ ശാബത്നാള് ദീനി ശുദ്ധീകരിക്കുക കർത്തനമേശുരാജനെ വാഴ്ത്തി പുകഴ്ത്താം ജീവന്റെ മാർഗം കാണിച്ച ക്രിസ്തു യേശുവേ പിഞ്ചെന്ന് സ്വർഗരാജയത്തി വിശ്രമിക്കാം സ്വാഗതം ചെയ്തിടുക ദിവ്യനാളിനെ സ്വാഗതം ചെയ്തിടുക ശാബത്നാളിനെ വിശുദ്ധിയോടെ കാപ്പിൻ വിശുദ്ധ ദീനത്തെ സങ്കീർത്തനങ്ങൾ പാടി കർത്തനെ വന്നിപ്പിൻ സൗമ്യതയുള്ള നാഥൻ സമീപെ ചെന്നു നാം സന്തുഷ്ടരായി മേവാനെന്നും ആശിക്കുക സ്വാഗതം ചെയ്തിടുക ദിവ്യനാളിനെ സ്വാഗതം ചെയ്തിടുക ശാബത്നാളിനെ. നമുക്ക് ഏവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നം നിത്യനും നീതിമാനും അടിയങ്ങളെ കണ്മണി പോലെ കാത്തു പരിപാലിക്കുന്ന നിത്യനം ദൈവം സ്വർഗീയ പിതാവേ,
ദൈവമേ ഈ ശബ സ്കൂളിലേക്ക് കടത്തുന്ന ഏവരെയും തൃക്കരുതി തിരഞ്ഞെടുത്തായി ഞങ്ങൾ അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടി വരവ് അങ്ങേക്ക് ഹിതമായി തീരുവാനും ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്ന വചനങ്ങൾ അങ്ങേക്ക് ഹിതമായി തീരുവാനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അതൊരുപടി മുന്നോട്ട് വയ്ക്കുവാനും ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കടന്നു ദൈവമേ ഈ ശബ സ്കൂളിൽ ഭാഗവാക്കിലെ ഓരോ വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് തരുന്നതെ കൃപയിൽ കാത്തു പരിപാലിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഓരോ ആത്മാക്കളും ഇവിടെ കടന്നു വന്നതായവരെ അതിൽ ആ ആത്മീയ ഫലങ്ങൾ ലഭിച്ചവരായി സംതൃപ്തരായി ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുവാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ കൂടി മൊത്തമായും തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു ലോകമ്പാടുള്ള ശബ സ്കൂളിനെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്തായി അവിടെയെല്ലാം കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വിടെ യേശു നാമം ചോദിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമറിയുമാറാണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നാം ക്വാർട്ടറിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് 14 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന തെക്കേ ഏഷ്യ പസഫിക് ഡിവിഷനിലെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ ശബദിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. 13-ാം ശബദാണ്. ദൈവത്തിനുള്ള അവസാന അവസരം എന്നാണ് ഈ ശബദിലെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട്. ചാർമെയിൻ എന്നുള്ള 38 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരിയുടെ ഒരു കഥയാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. മലേഷ്യയിലെ ഒരു സെവൻത്ഡേ അഡ്വന്റിസ്റ്റ് കുടുംബത്തിൽ വളർന്നു വന്നതായ ഈ ചാർമെയിൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പള്ളിയിൽ പോവുകയും അതുപോലെ തന്നെ ആരാധനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ അത്രയധികം സന്തോഷം കണ്ടെത്താനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ 8 വർഷക്കാലം അവളിങ്ങനെ പള്ളിയിൽ പോകുക ഒരു ദിനചര്യ പോലെ അത് നിർവഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവൾ എന്ത് ചെയ്തു, ഒരു അക്രൈസ്തവനുമായി വളരെയധികം അദ്ദേഹമായി സ്നേഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. അങ്ങനെ അവൾ നല്ലൊരു ശമ്പളമുള്ളതായ ഒരു അന്തർദേശീയ സ്കൂളിലെ സംഗീത അധ്യാപികയുടെ ജോലി ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പോഴും അവൾക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്നുള്ളത് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അതിനാൽ അവൾ എന്ത് ചെയ്തു, സഭ സംഘടിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂളിൽ പോയി ചേർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് 2 ആഴ്ച ചെലവഴിച്ചു. അപ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് അവൾക്ക് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. ബൈബിൾ വായിച്ചല്ല വളർന്നു വന്നത്. പള്ളിയിൽ പോകുന്നത് ഒരു ദിനചര്യ പോലെ മാത്രമായിരുന്നു. അങ്ങനെ അഡ്വന്റിസ്റ്റുകാരിയായി അഭിനയിക്കേണ്ടത് എങ്ങനെയെന്ന് സഭാംഗങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവൾക്ക് വ്യക്തിപരമായിട്ട് ദൈവവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബൈബിൾ സ്കൂളിൽ ഈ ചാർമെയിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യെഹെസ്കേൽ 37-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചു. അതിലിങ്ങനെ ഇപ്രകാരം പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളോ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഉണങ്ങിയ അസ്ഥികളുടെ ദർശനം ചാർമേനെ പഠിപ്പിച്ചത് ശരിയായ ഉണർവ് ദൈവവചനം കേൾക്കുന്നതിലൂടെയും അവൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെയും ആണെന്ന് അവൾ പഠിക്കുകയുണ്ടായി. എനിക്ക് ദൈവവുമായി നേരിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ആവശ്യമാണ് എന്ന് ചാർമേന് വളരെയധികം ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹം അവൾ ഉണ്ടായി ഉളവായി. അതോടൊപ്പം പരിശുദ്ധാത്മാവിനായി നിരന്തരം അവൾ യാചിക്കുകയും ചെയ്തു. പ്രാർത്ഥനാപരമായ ജീവിതം അവൾ തുടർന്നുകൊണ്ടിരുന്നു. സമാഗമന കൂടാരം പഠിച്ചതിലൂടെ ദൈവത്തിൻ്റെ ത്യാഗപരമായ സ്നേഹം അവൾ മനസ്സിലാക്കി. അതുപോലെ അവളുടെ സകല പാപങ്ങളും ക്ഷമിക്കുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട് എന്നും അദ്ദേഹം ക്ഷമിക്കുമെന്നും അവൾ മനസ്സിലാക്കി. എങ്കിലും ജീവിതത്തിലെ സകല തകർച്ചയും ശൂന്യതയും ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി ആലിംഗനം ചെയ്ത് അത് എൻ്റെ ഹൃദയത്തിന് ശാന്തതയും സമാധാനവും ലഭിക്കുന്നുണ്ട് എങ്കിലും അതിന് പൂർണ്ണമായി അത് ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചില്ല. 5-6 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് അവളൊരു സംഗീത അധ്യാപികയായിട്ട് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ അപ്രതീക്ഷിതമായൊരു സംഭവം
അവൾക്ക് അത് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള ഒരു സംഭവമായിരുന്നു അത്. അതായത് അവൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ദേവതകളുടെയും കുട്ടിച്ചാത്തന്മാരുടെയും ഒക്കെ ഉള്ളതായ ഒരു ശബ്ദം ചേർന്നുള്ളതായ ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആഘോഷങ്ങളുടെ ലൗകികപരമായ ആഘോഷങ്ങളായിരുന്നു. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ ചേർത്തുകൊണ്ടൊരു ശബ്ദത്തിന് തുല്യമായൊരു പാഠം അവൾ ക്രമീകരിച്ചു സംഗീതം പഠിപ്പിക്കുന്നതായ സമയത്ത്. അപ്പോൾ പല കുട്ടികൾ ഇത് അതിൽ ചിറകട്ടടിക്കുന്നതായ വവ്വാലുകളുടെ ശബ്ദമുണ്ട്, അതുപോലെ വലിയൊരു കൊട്ടാരത്തിലെ ഭൂതബാധയുടെ ശബ്ദം, അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ മാത്രം അതിൽ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ ആ സംഗീതം പഠിക്കുന്നതിന് ഒരു വിമുഖത കാണിച്ചു. ആ കുട്ടികളുടെ പേര് ഈഥനും ലൂക്കോസും ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ, ഈഥനും ലൂക്കോസും എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികൾ, അവർ പറഞ്ഞു ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുകയില്ല. അപ്പോൾ അവൾ വളരെ ശാസനാരൂപത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്? അപ്പോൾ ഈഥൻ ഈ ടീച്ചർക്ക് നേരെ തിരിഞ്ഞ് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കിത് കേൾക്കാനാവില്ല. അപ്പോൾ ചെറിയൊരു പയ്യനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ലൂക്കോസ് ഇത് ടീച്ചറുടെ ശാസനപരമായ ചോദ്യം കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റം ഉളവാക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവൾ ചിന്തിച്ചു, ഈ ചെറിയൊരു കുട്ടികൾ പോലും ഇപ്രകാരം ചിന്തിക്കുന്നുവെങ്കിൽ അത് ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, പിശാചിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാകുകയുണ്ടായി. അടുത്ത കുറച്ച് നാളുകൾക്ക് ശേഷം ബൈബിൾ സ്കൂളിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആ ബൈബിൾ സ്കൂളിൽ ദാനിയലിൻ്റെയും അവൻ്റെ മൂന്ന് കൂട്ടുകാരുടെയും ദൈവത്തോടെ പ്രകാരം വിശ്വസ്തരായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ബൈബിൾ സ്കൂളിലെ നേതാവ് ഈ ചാർമേനോട് പറയുകയുണ്ടായി, നിനക്ക് വളരെ ശക്തമായ ഒരു സാക്ഷ്യമുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതെല്ലാം ഈ ചാർമേനെ ചിന്തിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പ്രഭാത ജാഗരണത്തിനായി എലൻ ജി വൈറ്റിൻ്റെ ബുക്ക് പുസ്തകത്തിൽ നിന്നും വായിച്ചപ്പോൾ ലഭിച്ചത് ഇപ്രകാരമുള്ളതായ വചനങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനങ്ങൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏക സുരക്ഷ അവയോട് ഉടനടി പ്രതികരിക്കുക മാത്രമാണ്. ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി പ്രവർത്തിക്കുക എന്ന വിളി വരുമ്പോൾ ആ ക്ഷണത്തെ നിരസിക്കരുത്. ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. അനുസരണം വൈകിക്കുന്നത് സുരക്ഷിതമല്ല. ആ ക്ഷണം ഒരുപക്ഷെ ഇനി ഒരിക്കലും കേൾക്കില്ലായിരിക്കും. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ അന്ന് തന്നെ ആ സംഗീത അധ്യാപിക എന്നുള്ളതായ ആ പദവി രാജിവെച്ച് പുറത്തേക്കിറങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ബൈബിൾ സ്കൂളിൽ തിരികെ പോയി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം, ആത്മീയമായ ഒരു പോരാട്ടത്തിനായി ഇനിയുള്ളതായ ജീവിതം നൽകണം. അപ്പോൾ അധ്യാപന ജോലിക്ക് വീണ്ടും പ്രവേശിച്ചു. അങ്ങനെ നല്ല ശമ്പളമുള്ളതായ ഒരു അധ്യാപന ജോലി ലഭിച്ചു. അപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി കടന്നു വന്നത് ശബദിൽ വേല ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ പാസ്റ്ററോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പാസ്റ്റർ ധൈര്യമായി പറഞ്ഞു, നീ നിൻ്റെ മുമ്പുള്ള ജോലിയിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ, ഇനി നിനക്ക് വീണ്ടും അതിനുള്ളിൽ കടക്കണം. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി, ആത്മീയമായ പോരാട്ടത്തിനായി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ എനിക്കിങ്ങനെയുള്ളതായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ പോരാട്ടം എത്ര വലുതായി ആണെങ്കിലും ദൈവം അതിനേക്കാൾ വലുതാണ്. അവൻ്റെ സഹായത്തോടെ അതിജീവിക്കാനാവാത്ത ഒരു പരീക്ഷയും നേരിടാൻ അവനൊരിക്കലും അനുവദിക്കില്ല. അപ്രതീക്ഷിതമായ ഒരു വാതിൽ അവൾക്ക് വീണ്ടും തുറന്നു. തായ്ലൻഡിലെ കൊരാട്ടിലുള്ള അഡ്വന്റിസ്റ്റ് ഇൻ്റർനാഷണൽ മിഷൻ സ്കൂളിൽ ഒരു കിൻഡർഗാർട്ടൻ ടീച്ചറായി അവൾക്ക് ജോലി ലഭിച്ചു. ദൈവത്തിൻ്റെ സമയകൃത്യതയെക്കുറിച്ച് അവൾ അതിശയത്തോടെ ചിന്തിച്ചു. അപ്പോൾ അവൾ ഈ വാക്കുകൾ ഓർത്തു,
എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം നല്ലവനാണ്. തുടർന്നും സംഗീതം പഠിപ്പിക്കാനുള്ള ചാർമേൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. 2 വർഷത്തിന് ശേഷം മിഷൻ സ്കൂളിലെ സംഗീത വകുപ്പിൻ്റെ മേധാവിയായി അവൾക്ക് ജോലി ലഭിച്ചു. ഇത്രയും സമാധാനവും ഇത്രയും സന്തോഷവും ഇതിനു മുമ്പ് ഒരിക്കലും അവൾക്ക് ലഭിച്ചിട്ടില്ല. അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു. 3 വർഷത്തിന് മുമ്പ് നിങ്ങൾ നൽകിയ 13-ാം വാരക്കാണിക്ക ചാർമേൻ്റെ സ്കൂളിലെ ഒരു ഹൈസ്കൂൾ ചാർമേൻ്റെ സ്കൂളിനെ ഒരു ഹൈസ്കൂളായി വികസിപ്പിക്കുവാനായി സഹായിച്ചു. ഈ ക്വാർട്ടറിൽ നാം നമ്മുടെ 13-ാം വാരക്കാണിക്ക തെക്കേ പസഫിക് ഡിവിഷനിലുടനീളം സുവിശേഷം ഘോഷിക്കുവാനായി ഉപയോഗിക്കും. അതുപോലെ ഈ ക്വാർട്ടറിൽ 13-ാം വാരക്കാണിക്കയുടെ അധിക പിരിവ് 4 രാജ്യങ്ങളിലെ പ്രത്യേക പദ്ധതികൾക്കായി പ്രയോജനപ്പെടുന്നു. 1, വടക്കൻ പാകിസ്ഥാനിലൊരു ആരോഗ്യ കേന്ദ്രം, ലാവോസിലെ ലുവങ്ദ പ്രദേശത്തൊരു പ്രാഥമിക സ്കൂൾ, വിയറ്റ്നാമിലെ ലോങ്തായിൽ കുട്ടികൾക്കുള്ളതായ ഒരു പഠന കേന്ദ്രം, ടിമോർ ലെസ്റ്റിയിലെ ദില്ലിയിൽ ഒരു അന്താരാഷ്ട്ര അഡ്വന്റിസ്റ്റ് സ്കൂൾ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 13-ാം വാരക്കാണിക്ക സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഉദാരമായി ഈ സമർപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കാണിക്കകൾ സമർപ്പിക്കുവാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.
Praise the Lord. Happy Sabbath, everyone. നമ്മള് ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ പുസ്തകത്തിന് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൻ്റെ ദൂതിനെ കുറിച്ചാണ്. നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാമല്ലോ എല്ലാ ശബ്ദങ്ങളും പ്രത്യേകതയുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ശബ്ദം വാസ്തവമായും ഇന്ന് 13-ാം ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൻ്റെ ക്ലൈമാക്സ് കൾമിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ഇന്ന് ഇന്ന് ഏറ്റവും പ്രധാനമായ സുപ്രധാനമായ ഒരു ടോപ്പിക്കാണ് വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ നമ്മൾ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം 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 അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ വീണ്ടും ഒരു മനോഹരമായ ശബ്ദത്തിൻ്റെ പ്രഭാരം കൂടി നിന്ന് ഞങ്ങൾക്ക് ദാനമായി നിന്ന കൃപകൾക്കായി സ്തോത്രം കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം വിവിധ മേഖലകളിൽ നീ ഞങ്ങൾക്ക് താങ്ങായി തണലെ കൂടെയിരുന്നു ഞങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങൾ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ പുസ്തകത്തിൻ്റെ ദൂതനെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിപ്പുവാൻ ദൈവമേ ഞങ്ങൾ യേശുവിലേക്ക് എങ്ങനെയാണ് കൂടുതൽ അടുക്കുക എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് മുഖാന്തരങ്ങളെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം കടന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം പാഠം പഠിപ്പിക്കുന്ന അടിയൻ്റെ ദാവോടിനോട് കൂടിയിരിക്കണം എല്ലാ നന്മളാലും നിറച്ചാട്ടെ മാനവും മഹത്വം തിരുമേനി എടുത്താട്ടെ യേശു നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ഈ പാഠം ആരംഭിക്കുമ്പോൾ ഞാനിതിൻ്റെ ആമുഖത്തിലേക്ക് കൊണ്ട് പോവുകയാണ് അവിടെ വളരെ വ്യക്തമായ ഒരു ഗാലറിയിൽ ഒരു ചിത്രം കാണുന്ന ഒരു യുവാവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ ചിത്രമാണത് ആ ചിത്രം എത്ര കണ്ടിട്ടും അവന് മതിയാകുന്നില്ല മതിവരുന്നില്ല അപ്പോൾ അവൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ ചിത്രം എന്നെ ഇത്ര ആകർഷിക്കുന്നത് അവിടെ പറയുന്നത് ആ ചിത്രത്തിലേക്ക് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ അവളുടെ കൃഷ്ണമണികളാണ് അവനെ ആകർഷിച്ചത് കാരണം ആ കൃഷ്ണമണിക്കുള്ളിൽ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം പ്രതിബിംബിക്കുന്നതായി കാണാം ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഈ എബ്രായ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതായ ഈ ലേഖനത്തിൻ്റെയൊക്കെ ആകസത്ത അല്ലെങ്കിൽ അന്തസത്ത എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ ഇങ്ങനെ പറയും ബി ലൈക്ക് ജീസസ് യേശുവിനെ പോലെ ആകുക പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആകാൻ ഇത്തിരി പാടാണ് നമ്മൾ നമ്മൾ യേശുവിൻ്റെ ഒരു ഛായാചിത്രമാണ് ഈ പുസ്തകത്തിലുടനീളം വരച്ചു കാണിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ആദ്യം നാം യേശുവിനെ കാണുന്നത് ഈ ലോകത്തിൻ്റെ സർവത്തിൻ്റെയും ഭരണാധികാരിയായ ഈ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെയാണ് ചുറ്റും കോടാനുകോടി ദൂതന്മാർ രാവും പകലും ഭേദമന്യേ തുരിച്ചുകൊണ്ടിരിക്കുന്നതായ ആ മഹൽ ദൃശ്യമാണ് നാം പുസ്തകത്തിൽ കാണുന്നത് പിന്നീട് നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭരണാധികാരിയാകാനുള്ള അധികാരം നേടിയെടുത്തത് പിശാചിനെ തോൽപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് നാം കാണുന്നത് നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗീയ സമാഗമന കൂടാരത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ ആ രംഗമാണ് അതിനും ഉള്ള അവകാശം നേടിയെടുത്തു കാരണം സ്വയം തന്നെത്താനെ ഒരു യാഗമായി പാപികളാകുന്ന നമ്മളുടെ പാപമോചനത്തിനായി നമ്മയും അവിടെ കൊണ്ടുപോകുന്നതിനായി അവൻ സ്വയം യാഗമായി ആ പൗരോഹിത്യം ഏറ്റെടുക്കുകയാണ് ഇന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ മൂന്നാമത് നടന്നിട്ടില്ല അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വരുവാൻ പോവുകയാണ് ആ മഹത് പ്രത്യക്ഷതയിൽ നമുക്ക് എന്ത് ചെയ്യാനാകും നാം എവിടെയായിരിക്കും ആ പ്രത്യക്ഷതയിൽ നാം കൈക്കൊള്ളപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ രത്നച്ചുരുക്കം ഇന്നത്തെ പാഠം നമുക്കറിയാമല്ലോ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഒരു പാഠത്തിൽ മാത്രമായിരിക്കും തലവാചകവും മനഃപ്പാഠവാക്യവും ഒന്നായിരിക്കുന്നത് വളരെ സംക്ഷിപ്തമായ ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ കണ്ടിന്യൂ അതൊരു നിർത്താത്ത പ്രക്രിയയാണ് ഒരു പ്രോസസ്സാണ് നോൺ സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ നാം കാണുന്നത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്നാണ് ഇതാണ് അപ്പോസ്തലനായ പൗലോസ് അന്ന് താൻ ബന്ധപ്പെട്ട ജനങ്ങൾക്ക് അത് നമുക്ക് ഇന്നും ബാധകമാണ് എന്ന് നാം കാണുകയാണ് കാരണം ഇവിടെ ഞാൻ ആ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കാരണം നമുക്ക് വിശദമായി ഇത് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ വേറെ ഒരു ക്രൈസ്തവ പ്രസ്ഥാനമോ മറ്റ് ഇതര മതങ്ങളിലുള്ള പ്രസ്ഥാനമോ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകൃതമായി എന്താ പറയുക വളരെ ചിട്ടയായി വേദപുസ്തക പഠനം നടത്തുന്ന വേറെ ഒരു വിഭാഗമില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് കൂടുതലായതുകൊണ്ട് നമ്മുടെ
കർത്താവ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഇത്തിരി ദൂരെയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നാം കാണുന്നത് അവിടെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സഹോദരപ്രീതി. സഹോദരപ്രീതി എന്ന് പറയുമ്പോൾ നിശ്ചയമായും സ്ത്രീയും പുരുഷനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സഹോദരന് പ്രീതി അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്നതായ കാര്യങ്ങൾ നാം ചെയ്യണം. മാത്രമല്ല നമുക്ക് സന്തോഷമുളകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നന്മ പ്രവർത്തികൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് പറയുമ്പോൾ അതിങ്ങനെ പറയുന്നു, ഒരിക്കലൊരു മനുഷ്യൻ പറയുകയുണ്ടായി, നാം ഇഫ് യു കീപ് ജീസസ് യേശുവിനെ നാം ആദ്യം വെക്കുകയും മറ്റുള്ളവരെ അതേഴ്സ് രണ്ടാമത് വെക്കുകയും പിന്നെ അവസാനം യു വെക്കുകയും ചെയ്താൽ ആദ്യത്തെ അക്ഷരങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജീസസ് അതേഴ്സ് യു ജോയ്. ആ സന്തോഷം കൈവരിക്കണമെങ്കിൽ നാം ഇപ്രകാരം ചെയ്യണം. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ആദ്യം അയ്യാണ് പിന്നെയാണ് അതേഴ്സ്, അപ്പോഴാണ് അത് അയ്യോയായി മാറുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഈ ചിത്രം നമ്മൾ കാണുന്നത്, യേശുവിൻ്റെ ആ ഛായാചിത്രം തെളിഞ്ഞു വരുന്നത്, വാട്ട് വാസ് അവൻ എന്താണ് ശരിക്കും ഇവിടെ വന്ന് ചെയ്തത്? നമുക്കറിയാമല്ലോ അവൻ ആർക്കു വേണ്ടി വന്നു. അവൻ നരകിക്കുന്ന, യാതൊരു അനുഭവിക്കുന്ന, യാതൊരു മോചനത്തിനും മാർഗമില്ലാത്ത പാവികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ കടന്നു വന്നത്. അവൻ കാണാതെ പോയതിനെ തിരഞ്ഞു കണ്ടെത്തുവാനാണ് അവൻ കടന്നു വന്നത്. അവൻ മാർജിനലൈസ്ഡ് പാർശ്വവരിക്കപ്പെട്ട ആളുകളിലേക്കാണ് അവൻ ഇറങ്ങിച്ചെന്നത്. നമ്മുടെ സുവിശേഷം എന്ത്? ആ പറയുന്നത് ഇത് നമ്മളോട് ഓർപ്പിക്കുന്ന ഇതാണ്. കാരണം ഇവിടെ കുറേ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായി നമ്മൾ ഇടപെടേണ്ടത്, എങ്ങനെയാണ് നാം അവരോട് കരുതേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം അത് വായിക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദിത്യ മര്യാദയാണ്. രണ്ടാമത് പറയുന്നത് മോശമായി പെരുമാറ്റപ്പെട്ടവരെയും തടവുപുള്ളികളെയും സന്ദർശിക്കുക, അവർക്ക് താങ്ങായിരിക്കുക. മൂന്നാമത് പറയുന്നത് വിവാഹത്തെ ആദരിക്കുക. ഇതിലൊക്കെ നാം പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കുക. അവസാനമായി അവനെ തന്നെ അവൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ് അന്ത്യ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മളെല്ലാം പറയാറുണ്ട് അന്യോന്യം വഹിച്ച് ഭാരങ്ങളെ പങ്കുവച്ച് പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. നമ്മളെല്ലാവരും പറയാം ആ പ്രാർത്ഥിച്ചേക്കാം, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിച്ചേക്കാം, ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട്. അതല്ല, അങ്ങനെയല്ല. നമ്മൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട്, എനിക്ക് പരിചയമുള്ള ഒരു അപ്പച്ചനുണ്ട്, അദ്ദേഹം ഇന്ത്യൻ വടികളുടെ ആ മഹാരാജ്യത്തിൻ്റെ ഒരു ഭൂപടം വെച്ചിട്ട് അദ്ദേഹം ഓരോ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം ഓരോ ദിവസം പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനെ എനിക്കറിയാമായിരുന്നു. ശരി, അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ ബേർഡനാണ്, എൻ്റെ ഭാരമാണ്, മനസ്സിലായില്ലേ? നശിച്ചു പോകുന്ന നമ്മൾക്ക് വാസ്തവമായി അങ്ങനെ ഒരു ഭാരമുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നാം ഇടപഴകുന്ന, നാം ദിവസവും സംസാരിക്കുന്ന എത്രയോ പേർക്ക് യഥാർത്ഥമായി എന്താണ് രക്ഷയെന്നോ, യഥാർത്ഥമായി സ്വർഗത്തിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നോ ഒക്കെ പലർക്കും അറിയാമോ? നാം എന്നെങ്കിലും നമ്മുടെ വാ എത്രയോ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കാറുണ്ട്. നാം ഒരിക്കലെങ്കിലും ഈ യേശുവിൻ്റെ ഛായാചിത്രം അവർക്കൊന്ന് അനാവൃതമാക്കി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കുക, പ്ലീസ്. അപ്പോൾ ഞായറാഴ്ചത്തെ സ്തോത്രം ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനായി കരുതുന്നു. ഈ കരുതുക എന്ന് പറയുന്നത് വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം ഒരു പൈതലിന്, ഒരു ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് നിസ്സഹായനായിട്ട് അല്ലെങ്കിൽ നിസ്സഹായയാണ് അവൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. എന്നാൽ അവളെ അല്ലെങ്കിൽ അവനെ കരുതുവാൻ നമുക്കറിയാം ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ അനേക കാര്യങ്ങളുണ്ട്. മുൻപാണെങ്കിലും ആ മാതാവും ആ വയറ്റാട്ടിയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഓരോ ദിവസവും നമ്മൾ പറയുമല്ലോ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി അല്ലേ, എന്താ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് വളർത്തുന്ന അതേ കരുതലോടെയാണ് കർത്താവ് നമ്മളെ കരുതുന്നത്. അതേ കരുതലോടെയാണ് നാം മറ്റുള്ളവരെയും കരുതേണ്ടത്. പക്ഷേ ശരിയാണ്, മാനുഷികമായി പലപ്പോഴും അത് ബുദ്ധിമുട്ടായി തീരാറുണ്ട്. കാരണം നമ്മൾ മനസ്സാ വാചാ കർമ്മണ ചിന്തിക്കാത്ത ചില കാര്യങ്ങളിൽ നാം കുറ്റപ്പെടുത്തപ്പെടുകയും അല്ലെങ്കിൽ നമ്മൾക്ക് എതിരെ ചില കാര്യാദികൾ നടത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായി മനുഷ്യൻ പ്രതികരിച്ചു പോകാറുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ജനത്തിനായി കരുതുന്നു. ക്രിസ്ത്യാനിത്വം ഒരു
പറയുന്ന മുൻകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഒരു അലഞ്ഞു തിരിയുന്ന അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അനേകരിൽ നിന്ന് അവർ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളെന്നില്ല, യഹൂദരെന്നില്ല, അല്ല ശമരിയക്കാരെന്നില്ല, അല്ലെങ്കിൽ പുറജാതികളെന്നില്ല, ആരുമായി അവർ ഇടപഴകി. അപ്പോൾ നിശ്ചയമായും അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ചിലയിടങ്ങളിൽ അവർ എല്ലാവരും എന്നറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചു എന്നാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത് അങ്ങനെ പറയുമ്പോൾ ഞാനൊരു സ്വതന്ത്ര വിരോധിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം പലപ്പോഴും ചില അന്യ മതസ്ഥരായ മനുഷ്യർ നമ്മളോട് ഇടപഴകുന്നതായ രീതി, നമ്മളോട് സംവദിക്കുന്നതായ രീതി, നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന രീതി, നമ്മളെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കുന്ന രീതികളൊക്കെ നാം കാണുമ്പോൾ നമ്മൾ വിവർക്കും, ദൈവമേ, ഈ ദൈവത്തെ അറിയാത്ത, ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത, എന്താണ് നന്മയെന്നോ രക്ഷയെന്നോ അറിയാത്ത ഈ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കുന്നു? ദൈവമക്കളെ, ദൈവം നമ്മളോട് പറയുന്നത് അതാണ്. എന്ത് ചെയ്യണം? നാം അവൻ്റെ ജനത്തിനായി കരുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നത് അല്ല, അപരിചിതരെ സൽക്കരിച്ചതിൽ ചിലർ കാരണം അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്നാണ് പറയുന്നത്. കാരണം പിന്നീട് പറയുന്നത് കാരാഗ്രഹത്തിൽ, അന്നത്തെ കാലത്ത് ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരെ ഒരു പ്രത്യേക രീതിയിൽ കാണും. ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത്, എന്നാൽ ഇന്ന് അതൊരു കോമൺ അഫെയറായി മാറി. എന്നാൽ അന്ന് അത് വലിയ ഗൗരവമുള്ള കുറ്റമായി കിട്ടും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അവരോട് സഹകരിക്കുക മാത്രമല്ല, അവർക്ക് താങ്ങായി അവരെ കൈക്കൊള്ളണം എന്ന് വരെ പ്രപ്പോസലും പറയുന്നുണ്ട്. ദൈവമക്കളെ, അപ്പോൾ നമ്മളുടെ സുവിശേഷം എന്ന് പറയുന്നത് എത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ, ആ നന്മയുടെ, അതിൻ്റെ പ്രകടനമാണ് കാഴ്ചവെക്കേണ്ടത്. അത് നമ്മളൊക്കെ എത്രമാത്രം പാലിക്കുന്നുവെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് ഇല്ലേ? അത് പറയുന്നത് ഇവിടെ ഞാനത് അങ്ങനൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ കാരാഗ്രഹത്തിലുള്ളവനെ വെറുതെ സന്ദർശിക്കുക മാത്രമോ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുക്കുകയോ ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, ബി വൺ വിത്ത് ഹിം, അവനുമായി താതാത്മ്യം പ്രാപിക്കുക. അവന് തോന്നണം, ഓ ഈ മനുഷ്യൻ എനിക്കുണ്ട്. നമുക്കങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ തോന്നിയിട്ടില്ലേ? ചിലർ അയ്യോ ഈ മനുഷ്യൻ ഇത്ര കരുതലോ എന്ന് തോന്നിയിട്ടില്ലേ? ആ ഒരു തോന്നലാണ് നാം അവർക്ക് കൊടുക്കേണ്ടത്. കാരണം കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് അതാണ്. മനസ്സിലായില്ലേ? അതാണ് താഴേക്ക് വരുമ്പോൾ, കാരണം നമുക്കറിയാം ഇതിൻ്റെ ആ നന്മ കണ്ടവർ, അപ്പോസ്തലനായ പൗലോസ് അത് കണ്ടവനാണ്. അവൻ ഗമാലിയേലിൻ്റെ കീഴിലിരുന്ന് പഠിച്ചവനാണ്. അവൻ വലിയ പരിജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു, വലിയ പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അവന് മനസ്സിലായി, ഹോ സ്തോത്രം, ഈ ക്രൂശിതനായ കർത്താവിൻ്റെ പാത പിന്തുടരുക, അതാണ് എനിക്ക് നിത്യജീവൻ എന്ന് മനസ്സിലാക്കിയിട്ട്, എന്താ ഈ ലോക ഭാഗ്യങ്ങളൊക്കെ ചപ്പും കുപ്പയും എന്ന എണ്ണിയായ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുപോലെ തന്നെയായിരുന്നു മോശ. മിസ്രയീമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ജനത്തോടുള്ള, അല്ലെങ്കിൽ ദൈവജനത്തോടത്തുള്ള കഷ്ടതയാണ് അവന് ഏറ്റവും നന്മ എന്ന് വലിയ ധനം എന്ന് കരുതിയതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾക്ക് ഇത് പറയാനും പഠിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എത്രമാത്രം ഇതിന് സാധിക്കും എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇപ്പം ഞാനൊരു ഭാഗം ഒന്ന് വായിച്ചോട്ട്. അതിനാൽ മറ്റുള്ളവർ അവരെ എങ്ങനെ കരുതണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവരെ അതുപോലെ കരുതുകയും വേണം. ഡു അൺ ടു അതേഴ്സ് ആസ് യു വുഡ് വോണ്ട് അതേഴ്സ് ടു ഡു അൺ ടു യു. അതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? വളരെ ലളിതമായൊരു കണക്കല്ലേ അത്? ലളിതമായൊരു കാര്യമല്ലേ? നിങ്ങളെങ്ങനെ ആദരിക്കപ്പെടുവാൻ, നിങ്ങളെങ്ങനെ സ്നേഹിക്കപ്പെടുവാൻ, നിങ്ങളെങ്ങനെ കണക്കാക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരും ചെയ്യുക. വെരി സിമ്പിൾ, സിമ്പിൾ, ബട്ട് അതത്ര സിമ്പിളല്ല. കാരണം ആ ഒരു ദൈവസ്നേഹം ഉള്ളിൽ വരുന്നൊരു വ്യക്തിക്ക് മാത്രമേ അന്യരെ ഒരു എന്താ പറയുക, ഒരു വികൽച്ചയോടെ അല്ലെങ്കിൽ ഒരു വികൽപ്പതയോടെ അല്ലെങ്കിൽ അയ്യോ അകൽച്ചയോടെ കാണാതെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പലർക്കും പല ന്യായീകരണങ്ങളാണ്, എന്തെല്ലാം ന്യായീകരണങ്ങളാണ് അല്ലേ? ഓ അങ്ങനെ പാടില്ല, അവരിങ്ങനെ പാടില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് കണ്ടില്ലേ, അവൻ ആ താഴ്മയുടെ അനുഭവം, ആ താഴ്മയുടെ ആ വലിയ ക്വാളിറ്റി അവൻ കാണിച്ചു. എങ്ങനെ കാണിച്ച്? അവൻ ശിഷ്യന്മാരുടെ കാല് കഴുകിയതാണ്. ഗുരുവാണ്, മഹാഗുരുവാണ്, സൃഷ്ടാവാണ്, ഉടയവനാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവ് ഉടയവനും പരിപാലകനുമായവൻ
കാലിത്തൊഴുത്തിൽ ശിശുവായി നഗ്നനായി തുറന്നിട്ട് അവനെന്ത് ചെയ്യുന്നു? മഹാഗുരു ആ ശിഷ്യന്മാരുടെ കാലുകൾ കഴിയുക, നിങ്ങളുടെ കാല് ഞാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോടുമായിട്ട് ഒരു സഹവാസവുമില്ല, ഒരു കമ്മ്യൂണനും ഇല്ല എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നിശ്ചയമായും ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണ്. സ്നേഹം സ്വാർത്ഥമാകാം. ഇങ്ങനെ നമ്മളൊരു തൈ കുഴിച്ചു അല്ലെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ നമ്മളെന്താ മനസ്സിലെങ്കിലും ആ സമയത്ത് കാണും, ഓ ഇത്ര അഞ്ച് വർഷം കഴിയുമ്പം ചക്ക പിടിക്കും, അല്ലെങ്കിൽ ഇന്നത് മാവ് കിട്ടും, അല്ലെങ്കിൽ ഇന്നത് റബ്ബർ വെട്ടാം, ഇങ്ങനെയൊക്കെയുള്ള ഭാവനയാണ്. എന്നാൽ നിസ്വാർത്ഥമായ സ്നേഹം, അതാണ് യേശു നമുക്ക് ഏറ്റവും വലിയ സ്നേഹം കാണിച്ചത്. അവനാണ് എന്താണ്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളൊന്നും കണക്കിടാതെ പറയുന്ന അവൻ്റെ നീതിയുണ്ട്, നമ്മളെ അവൻ ധന്യരാക്കുകയാണ്, ധന്യനാക്കുകയാണ്. സ്തോത്രം. അടുത്ത ഇവിടെ വളരെ വ്യക്തമായി രണ്ട് പാപങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസത്തെ തിങ്കളാഴ്ചത്തെ ഭാഗത്ത് ദ്രവ്യാഗ്രഹവും ലൈംഗിക അധാർമികതയും. ഇന്ന് ഇത് രണ്ടും വേണ്ടുവോളം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും, കാരണം ഇത് അത്ര വലിയ എന്താ പറയുക അജ്ഞമായ കാര്യമല്ല. അഞ്ചോ പത്തോ ഒക്കെ കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്, പക്ഷേ ഒരുവനൊരു ശരിയായ ആവശ്യമുണ്ട്, എൻ്റെ കയ്യിൽ കുറേ പണം ഇരിപ്പുണ്ട്, അതിപ്പോൾ എനിക്ക് ഉടനെ ആവശ്യമില്ല എന്നാൽ അവൻ്റെ ആവശ്യം നടക്കട്ടെ, വലിയ പാടാ ഇല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ ഇതാണ്. കാരണം ആഹാരം മാത്രമേ മനുഷ്യൻ മതി എന്ന് പറയുള്ളൂ, മതി. കാരണം പിന്നെ മതിയെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ്, അതുകൊണ്ട് പറഞ്ഞു പോകുന്ന. പണം ആരെങ്കിലും അയ്യോ മതി, അയ്യോ ഇത് കൂടിപ്പോയി, ആരും പറയില്ല. എന്നാൽ പറയുന്നത് ദി ഡിസയർ ഓഫ് വെൽത്ത് എന്നാണ് പറയുന്നത്, ഡിസയർ അല്ലെങ്കിൽ അതിൻ്റെ ദുരാഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആഗ്രഹമല്ല ദുരാഗ്രഹമാണ്, ആ ആഗ്രഹമാണെന്ന്. ദ റൂട്ട് ഓഫ് ഓൾ ഇവൽ, എല്ലാ തിന്മയുടെയും വേര് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള, ഇതിനു വേണ്ടിയാണല്ലോ നമ്മളിവിടെ ഇങ്ങനെ ഒരു നാടൻ ചൊല്ലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മണ്ണിനും പെണ്ണിനും വേണ്ടി എന്തും ചെയ്യും മനുഷ്യൻ ഇല്ലേ? എന്താണ് കാരണം? കാരണം ദേ വോണ്ട് ദാറ്റ്. നമ്മൾ കാണില്ലേ ഈ പത്രങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലും കണ്ട്, ഏതാ 74 വയസ്സോ 78 വയസ്സോ ഉള്ള അപ്പനാ, മോൻ 10, 34, 35 വയസ്സേ ഉള്ളൂ, തൊമ്മി തൊത്തു തുറക്കും, അങ്ങേർക്ക് കാലം കുറേ ഇനി അധികമില്ല. പക്ഷേ എന്ത് ചെയ്തു, ആ സ്വത്തിന് വേണ്ടി, ആ പറയുന്നത് ആ രണ്ട് നില കെട്ടിടത്തിന് മേളിൽ കൂടെ കയറുകയോ അങ്ങോട്ട് ചെയ്ത് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അല്ലേ പെട്രോളൊക്കെ ഒഴിച്ച് അത് രക്ഷപ്പെട്ട് അവർ ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെയും കൂടെ മെനക്കെട്ട് നിന്ന് ഒഴിച്ചു കൊന്നു എന്ന് പറയുന്നത് കേട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് വേറെ പുസ്തകം ചോദിക്കുന്നത്, മൂഢാ ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ദൈവം ചോദിച്ചാൽ നീ നിൻ്റെ നിത്യത എവിടെ കഴിക്കും? ഇത് നമ്മളോടും കൂടെ ആകട്ടോ. God is asking us this wonderful question. Where are we going to spend our eternity? നാം എവിടെയാണ് നിത്യത ചെലവഴിക്കാൻ പോകുന്നത്? ഞാൻ എന്നോട് ചോദിക്കുക, നമുക്ക് ഓരോരുത്തർക്കും നമ്മോട് ചോദിക്കാം. നമ്മളിവിടെ കാണുന്ന തത്രപ്പാടുകളല്ല ഇവിടെ, എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൂട്ടുന്നു, എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു, ആരെയെല്ലാം സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, ആരെയെല്ലാം തകർക്കാൻ നോക്കുന്നു. പക്ഷേ മറക്കരുത് കേട്ടോ, തമ്പുരാൻ അതല്ല ചെയ്തത്, തമ്പുരാൻ നമ്മളിൽ ആഗ്രഹിക്കുന്നതും അതല്ല. God wants his children to, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 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 അത് ഇത് സബ് സ്കൂൾ ലെസൺ ആണെന്ന് എനിക്കറിയാം, കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു കോറസ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. Love, 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 love. The gospel in one word is love. Love your neighbor as your brother. Love, love, love. ഒറ്റ കാര്യമുള്ളൂ. Love, love, love. The gospel in one word is love. അതാണ് എബ്രായ ലേഖനത്തിൽ മുഴുവൻ പറയുന്നത്. യേശുവിനെ കാണിക്കുക, യേശുവിനെ ആദ്യം, അതാണ് പറയുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ആമുഖവും അതിൻ്റെ കൺക്ലൂഷനും അതിൻ്റെ സംഗ്രഹവും ഒന്ന് തന്നെയാണ്, പോയിൻറ്റിങ് ടു ജീസസ്. ബി ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ ആകുക. ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങളൊന്ന് വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയുന്നില്ല, ഇവിടെ വ്യഭിചാരികളെക്കുറിച്ച് പറയുന്നുണ്ട്, അതാ അധാർമികമായ അല്ലെ ലൈംഗിക ബന്ധങ്ങൾ പറയുന്നത്. പുതിയ നിയമകാലത്ത് കർത്താവ് പറഞ്ഞത് എന്താ, നീ ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കിയാൽ നീ അവളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്നാ. ഇത്തിരി കടുത്ത അല്ലെങ്കിൽ അല്ലേ, നല്ലതെന്ന് കാണുമ്പോൾ ആരും നോക്കുന്ന ഒരു അത് മാനുഷിക പ്രവണതയാണ്. എന്നാൽ ആ ഒരു ആത്മാവ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. ഇവിടെ നോക്കുക, പറയുന്നു
പറഞ്ഞത് ഒരു ഒരു മനോഭാവമാണ്. ഒന്നാമത് അവർക്കുണ്ടായിരുന്ന കാര്യങ്ങൾ കൊണ്ട് അവർ തൃപ്തരാകണമായിരുന്നു. ഈ ദ്രവ്യാഗ്രഹം ഉണ്ടാകാനുള്ള കാരണത്തിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. അങ്ങനെയാണല്ലോ, ഓ അവർ രണ്ട് നില വെച്ചോ, ഞാൻ രണ്ടര നില വയ്ക്കും ഇല്ലേ. അതെന്തുകൊണ്ടാണ്? അവർക്ക് അവർക്ക് ദൈവം നൽകിയതിൽ നിന്നുള്ള തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ തൃപ്തിയില്ലായ്മയാണ് പ്രശ്നങ്ങളിലേക്കും കടങ്ങളിലേക്കും പിന്നെ വലിയ വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ ചെയ്യുന്നത് ചെല്ലുന്നത്. നന്മയുണ്ടാകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നമ്മളെ സേവിക്കുന്ന ദൈവം ആരാ? സകലത്തിൻ്റെയും ഉടയവനാണ്. എല്ലാ സമ്പത്തും അവനിൽ നിന്നുള്ളതാണ്. അവനാണ് ഏറ്റവും സമ്പന്നൻ. അപ്പോൾ അവൻ്റെ സമ്പന്നനായ അവൻ്റെ മക്കളാകുന്ന നമ്മൾ ദാരിദ്ര്യത്തിലാകണമെന്ന് അർത്ഥമില്ല. എന്നാൽ എവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്? നാം മറ്റുള്ള ഓ അവനത് അതാണ്, അവിടെയാണ് ദുരാഗ്രഹം എന്ന് പറയുന്നത്, അവിടെയാണ് ദ്രവ്യാഗ്രഹം. അങ്ങനെയാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നാം പാത വിട്ട് മാറി അപഥസഞ്ചാരത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ഏതാ നമ്മൾക്ക് ദൈവം തമ്പുരാൻ. അവിടെ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. നമ്മളൊക്കെ ഇത് ഡീറ്റെയിലായിട്ട് നമ്മുടെ വീടുകളിലിരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളുടെ സമസൃഷ്ടങ്ങളെ നാം അതുപോലെ കാണുവാനും ഒരാളെ അതുകൊണ്ട് പറഞ്ഞു കൂട്ടുകാരനെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അതൊരു പാപമാണ്, അധാർമികതയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചയമായും നമുക്ക് ദൈവസേനയിൽ പ്രാഗൽഭ്യമില്ലാതെ വരും. പറയുന്നത് ഒരിക്കലൊരു വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവപ്രമാണമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്, എനിക്കൊന്നിനും ഭയമില്ല. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് വേറെ പുസ്തകത്തിലൊരു നീതിശാസ്ത്രി ന്യായശാസ്ത്രി പറഞ്ഞല്ലോ. അപ്പോഴെന്ത്, അന്നേരം യേശു എന്താ പറഞ്ഞ്, നീ ചെന്ന് നിനക്കുള്ളതൊക്കെ വിറ്റിട്ട് ആർക്ക് കൊടുക്കാനാ? ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആ വഴി പുള്ളിയെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? നമുക്കൊക്കെ സുവിശേഷം പറയാൻ ഈ എല്ലാ കാര്യങ്ങളൊക്കെ സുഗമമാണെങ്കിൽ വളരെ എളുപ്പമാണ്. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. ഞാനിതെന്തുകൊണ്ട് വായിച്ചില്ല, നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നിന്ന് വരുമ്പോൾ രണ്ട് ലൈനുകൾ മാത്രം ഞാനവിടെ പറയുകയാണ്. സഭയിലെ നിങ്ങളുടെ നേതാക്കളെ ഓർക്കുക, വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം നമുക്ക് മുൻ നായകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുൻ നേതാക്കന്മാരെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. മാത്രമല്ല ഇപ്പോഴുള്ള നേതാക്കന്മാരെ നാം അനുസരിക്കുകയും വേണം. നിങ്ങൾക്ക് പല മറു ചോദ്യങ്ങളും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഏതാ? ആ കാരണം ലീഡർ LEADER ലീഡർ ലീഡ്സ് എൻതൂസിയാസ്റ്റിക്കലി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് എൻതൂസിയാസം റെഗുലർലി. ഇതാണ് ആ ലീഡറിൻ്റെ, ഇതൊരു അക്രോണിയമാണ്, ഒരു ചുരുക്കെഴുത്ത. അതിൻ്റെ വിപുലമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അവൻ ലീഡ്സ്? എന്താണ് ലീഡ്സ് എൻതൂസിയാസ്? ശുഷ്കാന്തിയോടുകൂടി നയിക്കണം. അവനൊരു റോൾ മോഡലാകണം, അവനൊരു മാതൃകയാകണം. അങ്ങനെയുള്ള നേതാക്കന്മാരെ ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ഓർക്കേണ്ടത്, ഓർക്കണം. അവർക്കൊരു വലിയ കടമ ദൈവം കൊടുത്തിട്ടുണ്ട് തൻ്റെ ജനത്തിൻ്റെ. കാരണം ഈ പറയുന്ന ഇടയന്മാരോടെല്ലാം ദൈവം തമ്പുരൻ ഒരു ദിവസം ചോദിക്കും. എല്ലാ ഇടയന്മാരും, അത് നമ്മുടെ സഭയുടെ നിന്ന് മാത്രമല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ദൗത്യം, അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക്, ആടുകളാകുന്ന നമുക്ക്, വിശ്വാസികളാകുന്ന നമുക്ക്, ജീവനക്കാരാകുന്ന നമ്മൾക്ക് ഒരു വകുപ്പ് വെച്ചിട്ടുണ്ട്. എന്താണ്? നാം അവരെ അനുസരിക്കണം. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ളതായ ഡയലോഗ് പ്രസൻറ്റേഷൻസൊക്കെ വരാറുണ്ട്. എന്നാൽ നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ജീസസ് സെഡ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ കാര്യം. യേശു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ചാൽ നിശ്ചയമായും നമുക്ക് ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളെ തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പറഞ്ഞില്ലേ ഇവിടെ പറയുന്നത്? കാരണം ഇവിടെ അവസാനം ഒരു വാചകം പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവമുമ്പാകെ സഭയെക്കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്നു. സഭ എന്ന് പറയുന്നതൊരു യൂണിറ്റാണ്. അവിടെ അനേക തലത്തിലുള്ളതായ, തരത്തിലുള്ളതായ, പല നിലവാരങ്ങളിലുള്ളതായ, പല സാമ്പത്തിക സ്റ്റാറ്റസിലുള്ളതായ ആളുകളുണ്ട്. അവരെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ദൈവം ബലമേൽപ്പിച്ചതാണ്. ദൈവം, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. നാം എല്ലാം വെറും കാര്യസ്ഥന്മാരാണ്. വി ആർ ജസ്റ്റ് സ്റ്റുവർഡ്സ്. അപ്പോൾ നമ്മുടെ മക്കൾ പോലും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തി, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതിൻ്റെ കണക്ക് തമ്പുരാൻ്റെ ദിവസം നമ്മോട് ചോദിക്കും. വി ആർ ആൻസറബിൾ. നാം പറഞ്ഞേ മതിയാകൂ. കാരണം
ഇതങ്ങനെയല്ല, ഇത് നമ്മൾ നിശ്ചയിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം യേശുവിനെ ലോകത്തിൻ്റെ സകല ഭരണാധികാരിയായിട്ട് കണ്ടത് വലിയ പ്രശ്നമില്ല നമുക്ക്. രണ്ടാമത് മഹാപുരോഹിതനായി നമ്മൾ പ്രവർത്തിക്കണം, അവൻ്റെ അല്ലെങ്കിൽ അവൻ തരാൻ പോകുന്ന നന്മ സ്വീകരിക്കണം. എന്നാൽ അവനേക്കാട്ടൊക്കെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത് വരുന്നത്, അവൻ വരാൻ പോകുന്നത് വെറും കുഞ്ഞാടായ യേശുവായി അല്ല, മറിച്ച് അധികാരമുള്ളവനായി അവൻ പറയാൻ പോവുകയാണ്. ലോകത്തിൻ്റെ മുമ്പാകെ വിളിച്ചു കാണിക്കാൻ പോവുകയാണ്. ഇന്നവൻ യാചിക്കുകയാണ്, ഇന്നവൻ പക്ഷപാതം ചെയ്യുകയാണ്. അയ്യോ, ഈ പൈതലിന് വേണ്ടിയാണ്, ഈ വിൻസെന്റിന് വേണ്ടിയാണ് ഞാനിങ്ങനൊക്കെ ചെയ്തതെന്നൊക്കെ പറയുക. ബട്ട് എ ടൈം ഈസ് കമ്മിങ്, വെരി സൂൺ, പ്രിറ്റി സൂൺ, വളരെ വേഗത്തിൽ വരാൻ പോവുകയാണ്. രാജാതി രാജാവായി, കർത്താതി കർത്താവായി, സകലത്തിൻ്റെയും എന്താ പറയുന്ന മഹാരാജാവായി അവൻ വരുമ്പോൾ, ആ അനായാസനത്തിങ്കിൽ ആ പുസ്തകങ്ങൾ തുറക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും അവിടെ നിന്നേ പറ്റൂ, ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ, ഉത്തരം പറഞ്ഞേ പറ്റൂ, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഉത്തരം മുട്ടാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നോക്കുക, ഇവിടെ വിവിധവും അന്യമ ഉപദേശങ്ങളെ സൂക്ഷിക്കുക. ഇന്ന് വ്യാജ ഉപദേശങ്ങൾ അനേക, കാരണം പലരും ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ, കാരണം നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് നല്ല തൊട്ടുണ്ട്, മുട്ടുണ്ട്, പ്രാട്ടുണ്ട്, ഭയങ്കര അനക്കമുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ തിരുവചനം എന്ത് പറയുന്നു? എന്താ പറയുന്നത്? ഇഫ് ദേ ഡോണ്ട് സ്പീക്ക് അക്കോർഡിംഗ് ടു ദ വേർഡ്, അവരിൽ നിങ്ങൾ ആ ഫലങ്ങളെ കാണുന്നില്ല എങ്കിൽ, അവൻ വചനത്തെ തിരുവചനത്തിന് അനുസരിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ, അവരിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്. അത് വ്യാജമാണ്. അത് എത്ര തേൻ പുരട്ടി ശുദ്ധമാക്കിയാലും അകത്ത് അത് കയ്പാണ്, മറക്കണ്ട. അപ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ട്, കാരണം ഇത്തിരി ജീവനുള്ളതാണ്, ദാറ്റ്സ് നൈസ്, നല്ലതാണ്, ഞാൻ ഇതിലൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഗോഡ് ഹാസ് വെരി ക്ലിയർലി സ്റ്റേറ്റഡ് വാട്ട് വി ആർ സപ്പോസ്, നമ്മൾ എന്ത് ചെയ്യണം പറയുന്നത്. കാരണം നമുക്ക് അവനിൽ നിന്ന് പ്രാപിപ്പാനുള്ളത് അല്ലെ, ആ അന്നത്തെ കാലത്ത്, ആദിമകാലത്ത്, ഇസ്രയേലിൻ്റെ കാലത്ത് മൃഗബലികളും ലേവി അല്ലെങ്കിൽ ലേവിയ പുരോഹിതന്മാരുടെ മധ്യസ്ഥതയും നമുക്ക് ആവശ്യമായിരുന്നെങ്കിൽ, നമുക്കൊരു നരബലി നടന്നിട്ടുണ്ട്, നമുക്കൊരു യേശുവിൻ്റെ മരണം നടന്നിട്ടുണ്ട്, ഒരു ബലി നടന്നിട്ടുണ്ട്. ഇന്ന് അവനാണ് നമ്മുടെ മധ്യസ്ഥൻ. അപ്പോൾ അവനിലേക്ക് നമ്മൾ ചെയ്യാം. കാരണം പിന്നെ അവനിൽ നമുക്ക് ലഭിക്കുന്നത് ആ കൃപാസനത്തിൽ നിന്ന്, അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൃപയാണ്. ആ കൃപ അത് പ്രാപിപ്പാൻ ആർക്കും ഒരു സൗജന്യമായി ലഭിക്കുന്ന സാധനമാണ്. ഒരു അഞ്ച് പൈസ പോലും മുടക്കില്ല. പക്ഷേ ഒന്നുണ്ട്, നാം അവനോട് യാചിക്കണം, ദൈവമേ നമ്മൾ അംഗീകരിക്കണം. വി ആർ ടു അക്സെപ്റ്റ് വി ആർ സിന്നേഴ്സ്, നാം പാപികളാണ്. എനിക്ക് ഇന്ന കാര്യത്തിൽ വീഴ്ചയുണ്ട്, എനിക്ക് ഇന്നതിൽ ബലഹീനമുണ്ട്, ദൈവമേ ഇന്ന വ്യക്തിയോട് എനിക്ക് ശരിയായി സംസാരിപ്പാനോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ ഇന്ന കൂട്ടരുമായി എനിക്ക് ഇടപെട്ട് പോകാനോ സാധിക്കുന്നില്ല. കർത്താവിനോട് പറയൂ, because even if you got the problem as big as Mount Everest, never Everest kudumodiyolam velippumulla prashnam ningalkkundengilum bharapadanda bhayapadanda, Everestine srishtichavan, Everestine undakkiyavan ningalkkuttram varalam. aa oru vishwasam namakku undaganam. aa oru chithramaanu Ebraya pusthakathil Yeshuvine namakku kaanichirunnu. Yeshuvilude aa chithramaanu nammude manasil padiyendathu. parayunna kripa endanu parayunnathu? അവരിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പൂർണ്ണയാഗത്തെക്കുറിച്ച് ആഴത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അവൻ്റെ പൂർണ്ണയാഗമാണ് നമ്മളുടെ ഈ ബാക്കിയുള്ള ഇതുവരെ നടത്തപ്പെട്ട സകല യാഗങ്ങൾക്കും പ്രതി അല്ലെങ്കിൽ അതിന് പരിഹാരമായി അല്ലെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഈക്വലൻ്റ് ആക്കാൻ ഒറ്റയാഗം, പാപമില്ലാത്തവൻ്റെ യാഗം, നമ്മുടെ പാപങ്ങൾക്കെല്ലാം. അതെന്താ, അതാണോ തിരുവചനം പറയുന്നത്? എന്താണ് പറയുന്നത്? എന്താ, നിങ്ങളുടെ പാപം രക്താംബരം പോലെ, രക്താംബരം നമ്മളൊന്നും കണ്ടിട്ടില്ല എങ്കിലും കടും ചോര പോലെ, എത്ര ചോമ്പാലും എത്ര മോശമാണെങ്കിലും മനുഷ്യൻ്റെ ലിസ്റ്റിൽ കാണും, അവൻ്റെ പഴയ ഹിസ്റ്ററി ഉണ്ടെന്ന് പറയും. പക്ഷേ തമ്പുരാൻ്റെ കേസിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല കേട്ടോ. അവൻ പറയുന്നത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ്. ഇത് പണ്ട് ആഫ്രിക്കയിലെ കണ്ടി എന്ന് പ്രസംഗിച്ചപ്പോഴത്തേന് ഹിമം അവർ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി തേങ്ങാക്കൊത്ത് പോലെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവം ഗോഡ് ഈസ് ഓൾ ഫോർ ഗിവിങ്. അവൻ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും മാത്രമല്ല, അവൻ സർവം ക്ഷമിക്കുന്നവനുമാണ്. കാരണം ഈസ് എ ലിവിങ് ഗോഡ്, ഈസ് എ ലവിങ് ഗോഡ്, ഈസ് എ കെയറിങ് ഗോഡ്, ഈസ് എ ഫോർ ഗിവിങ് ഗോഡ്. മറക്കരുത്, അവൻ സകലതും നന്മ മാത്രം, നമ്മുടെ നന്മ മാത്രം ഉദ്ദേശിച്ചു ഉള്ളൊരു ദൈവം തമ്പുരാനാണ് നാം ജീവിക്കുന്നത്. അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നോക്കുക,
വാതിലിന് പുറത്തുള്ള നമുക്കറിയാലോ സമാഗമന കൂടാരത്തിൻ്റെ വാതിലിന് പുറത്ത് അവിടെയാണ് ചപ്പും ചവറും വേണ്ടാതിനങ്ങളും അസ്ഥികളും അസ്ഥികൂടവും എല്ലാം ഇരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു ക്രിസ്തു ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാളയത്തിന് പുറത്തുള്ള യേശുവിലേക്ക് ചെല്ലുക, എല്ലാം തിന്മയായി, എല്ലാം നന്മയിൽ ഇല്ലാത്തതായി തീർന്നു, ഇല്ലാത്തതായി തീർന്നു. പക്ഷേ അവിടെ യേശു, അവിടേക്കാണ്. എന്താ പറഞ്ഞാൽ അവിടേക്ക് എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കാണുന്ന, നാം ആരെ ഇറ്റിറ്റി എന്നോ അയ്യോ എന്നോ കൊള്ളൂല്ലെന്നൊക്കെ പറയുന്നുണ്ടോ അവരിലേക്ക് ചെല്ലുവാനാണ് യേശുവിൻ്റെ ആഹ്വാനം. അവിടേക്കാണ് നാം ചെല്ലേണ്ടത്. അവർക്കാണ് സ്നേഹത്തിൻ്റെ. പണ്ട് കാലത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാൽവേഷൻ ആർമി സ്ഥാപിതമായപ്പോൾ അത് പറഞ്ഞത്ര സൂപ്പ് സോപ്പ് സാൽവേഷൻ എന്നാണ് പറഞ്ഞത്. ആദ്യം അയ്യാ അന്ന് അവിടെ മഹാകുടിയന്മാരും ആ ലണ്ടൻ തെരുവുകളിലൊക്കെ ഒരു മനുഷ്യനെ ഒരു ഇരഗതിയും പരഗതിയും ഇല്ലാത്ത ശ്വാസം മുട്ടിക്കിടന്ന മനുഷ്യരെ, കുടിയന്മാരായ മനുഷ്യർ, സാധുക്കളായ മനുഷ്യർ, ആ തേംസ് നദി കവിയുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായ മനുഷ്യർ അവരിലേക്ക് ചെന്ന് ആദ്യം അവർക്ക് ഭക്ഷിപ്പാൻ, പിന്നെ അവർക്ക് നല്ല ശുദ്ധീകരിച്ച് ചെയ്ത് അവരുടെ സോപ്പൊക്കെ കൊടുത്തു, അതിന് ശേഷമാണ് സുവിശേഷം പറഞ്ഞത്. ദൈവമക്കളെ, നാം ചെയ്യേണ്ടതും ഏകദേശം അതുപോലെയാണ്. കാരണം നമുക്ക് നമ്മൾക്ക് നന്മ കൈവരുവാൻ, നമുക്ക് നന്മ പകരം, അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആദിത്യ മര്യാദയുടെയൊക്കെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മളിടയിൽ പാപമുണ്ട്, പാളയത്തിനുള്ളിൽ പാപമുണ്ട്. നമ്മൾ പാളയത്തിന് പുറത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അവിടെ യേശുവിനെ കുറിച്ച് പറയുക, അതായത് ദൈവദൂഷണം പറഞ്ഞവൻ എന്ന് ഔദ്യോഗികമായി അവനെ കുറ്റം ചുമത്തി യേശുവിനെ, അവനെ കാൽവറി മലയിൽ കൊണ്ട് ക്രൂശിക്കുമ്പോൾ പട്ടണത്തിന് പുറത്താണ്, അവിടെ കൊണ്ടുവന്ന് എന്തെല്ലാം ദോഷങ്ങളാണ്, അവർക്കൊന്നും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത ആ കർത്താവിനെ നോക്കി എന്താണ് അടുത്തവൻ പറയുന്നത്. നമുക്കും അങ്ങനൊരു പതിവുണ്ടല്ലോ, ആരെങ്കിലും ആ ലവനുണ്ടല്ലോ, പിന്നെ ലവനുണ്ട് എന്ന് നമ്മളും ചാടും. അങ്ങനെയല്ല, അങ്ങനെ നമുക്കറിയാമെങ്കിൽ, കാരണം പറയുന്നത് തിരുവോണം പറയുന്നത് നമുക്ക് ഒരു കാര്യം വ്യക്തമായി അങ്ങനെയല്ല എന്നറിയാമെങ്കിൽ, സഹോദര അതിങ്ങനെയല്ലേ, എന്തിനാ എന്ന് ചോദിക്കാനുള്ള ധൈര്യവും നമുക്കുണ്ടാവണം. അതോടൊപ്പം ആ കൃപയും നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവദോഷണം പറഞ്ഞവനെന്ന് ഔദ്യോഗികമായി അവനെ കുറ്റം ചുമത്തി പറയുകയാണ്. അതിനാൽ ഇസ്രയേലിൽ നിരസിക്കപ്പെടുകയും ചുമരിന് പുറത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. നോക്കുക, അവൻ വഹിച്ച ലജ്ജ വഹിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? ഇതേ പാറ തന്നെയാണ് മോശയും പിന്തുടർന്നത്. മിസ്രയീമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുള്ള നിന്ന അവൻ ഏറ്റവും അനുഗ്രഹമായി കരുതി. ദൈവമക്കളെ, ദൈവം പറയുന്നതാണ് പാളയത്തിന് പുറത്തുള്ള ആ യേശുവിലേക്ക് ചൊല്ലുക. അതുകൊണ്ടാണ് അവസാനത്തിൽ യേശു ചോദിക്കാൻ പോവുക, ഞാൻ വിശന്നിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ഞാൻ ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല, ഞാൻ കാരാഗ്രഹത്തിലാണ് നിങ്ങളെന്നെ സന്ദർശിച്ചില്ല, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ ഭവനത്തിൽ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് നാം ചെയ്യേണ്ടത്. നമ്മളുടെ സഭകളിലും ഇതേപോലെ ശ്വാസം മുട്ടനുഭവിക്കുക. നമുക്കറിയാലോ നമ്മുടെയൊക്കെ ശമ്പളങ്ങൾ വലിയ ശമ്പളങ്ങളൊന്നുമല്ല, സർക്കാരിലെ ഒരു പ്യൂനിലെ ശമ്പളം. ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊരു മനുഷ്യൻ സംസാരിച്ച് പറഞ്ഞ് എട്ടാം ക്ലാസ്സും ഗുസ്തിയാണ് അവൻ്റെ വിദ്യാഭ്യാസം, പക്ഷേ അവൻ മേടിക്കുന്ന ഏണ്ട 1.5 ലക്ഷം രൂപ ശമ്പളമാണ്. ഏതാ ഞാൻ ഇത് ആരെ ഇത് പറയാനല്ല, പക്ഷേ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഈ ദൈവം നമുക്ക് തരുന്നതായ ദൈവം തരുമ്പോഴത് നിറയും. ആ ഇന്ത്യയിൽ എങ്ങനെ പറയുന്നു, ഊപ്പർ വാടാതെ ചപ്പർ ഫാടുക്കത്തെ, അതായത് തമ്പുരാൻ തരുമ്പോൾ നമുക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ നന്മകളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ എത്രയോ നല്ല നിലയിലൊക്കെ പായിട്ടുണ്ട്. എന്താ നമ്മുടെ വലിയ സമ്പത്ത് കൊണ്ടാണോ, നമ്മുടെ വലിയ പവർ കൊണ്ടാണോ, നമ്മുടെ വലിയ കഴിവ് കൊണ്ടാണോ, ദൈവത്തിൻ്റെ ആ കർത്താവിനെയാണ്, നമുക്ക് നന്മ ചെയ്ത ആ കർത്താവിനെയാണ് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ. ആ കർത്താവിൻ്റെ ചിത്രമാണ് നാം വഹിക്കേണ്ടത്, ആ കർത്താവിൻ്റെ ചിത്രമാണ് നാം പങ്കുവെക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്, കർത്താവ് വരുവാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഉത്തരവാദികൾ നിങ്ങളും ഞാനുമാണ്, അല്ലെ? ഞാനും നിങ്ങളുമാണ്. അങ്ങനെ ഞാനാണ് ഒന്നാമൻ. ദൈവമക്കളെ, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നിശ്ചയമായും പറയുന്നത് അവിശ്വാസികൾ യേശുവിനെ തള്ളിക്കളയുക എന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തെ തള്ളിക്കളയുകയാണ്. മനസ്സിലായി, യേശുവിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ്. യേശുവിനെ അവരുടെ നായകനും വിശ്വാസത്തിൻ്റെ പൂർത്തിവർത്തുന്നതുമായി തീർക്കുവാൻ നമ്മുടെ ഉത്തരവാദിത്തമാണത്, നോട്ട് ജസ്റ്റ് ദേഴ്സ്. ആ അല്ലെങ്കിൽ അവരുടെ രക്തം നമ്മോട് ചോദിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം അനേക മനുഷ്യരോട് നാം ദിവസം പ്രതി ഇടപെടുന്നുണ്ട്. നമ്മളുടെ അവിടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക വളരെ. കാരണം ആ സ്തോത്രം വളരെ വ്യക്തമായി സഹോദരി വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗങ്ങളാണ്, അത് എത്ര ആപ്തമാണ്. കാരണം അവിടെ പറയുന്നത് മുഴുവൻ ആ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള സ്നേഹം എന്ന ഒറ്റ പദമാണ്.
ആ ഒറ്റ പദത്തിലാണ് ഇത് സകലതും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വി ഫോർഗെറ്റ് ദാറ്റ്, നമ്മളത് നഷ്ടപ്പെടുന്നു, നാം മറന്നു പോകുന്നു. മറന്നു പോകുന്നെങ്കിൽ ഓർപ്പിക്കാൻ ദൈവം നമുക്ക് പല മുഖാന്തരങ്ങൾ തരുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഇത് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശേഷം വിശ്വാസികൾ വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയുടെ മാധുര്യത്തിൽ ആനന്ദിച്ചു. അവർ ആർദ്രതയുള്ളവരും കരുതലുള്ളവരും സ്വയം ത്യജിക്കുന്നവരും സത്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുമായിരുന്നു. ഓരോ വാക്കും വളരെ കനമുള്ള വാക്കുകളാണ് ഓരോന്നും. അല്ലേ, എന്താ? ആർദ്രതയുള്ളവർ, കരുതലുള്ളവർ, സ്വയം ത്യജിക്കുന്നവർ, സത്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവർ. ഇങ്ങനെയൊക്കെയാണോ? ഇവിടെ ഭയങ്കര മ്യൂസിക്കൽ ചെയർ കസേര കളിയാ. എന്താണ് ഓട്ടോ? ഞാൻ ആരെയും ഇത് പറയല്ല, നമ്മുടെയൊക്കെ മനോഭാവത്തെക്കുറിച്ച് ഞാൻ പറയുക. വി വോണ്ട്, എന്താണ്, ഗിമി 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 ഗിമി. അങ്ങനെ ഓൾ മക്ഡോണൽഡിൻ്റെ ഒരു പാട്ടുണ്ട്, വിത്ത് ഗിമി ഗിമി ഹിയർ ആൻഡ് ഗിമി ഗിമി ദർ, ഹിയർ എ ഗിമി ദർ എ ഗിമി എവരിവെയർ എ ഗി. ഇതല്ല, ദിസ് ഇസ് നോട്ട് ദ ഗാസ്പൽ. ഗിവ് ഔട്ട് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ യു, ഗിവ് ഔട്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് വെള്ളിയും പൊന്നും എന്നെ ഒന്നും എൻ്റെ കയ്യിലില്ല, അവൻ തന്നിട്ടുണ്ട് കുറച്ച് കാര്യം, ഇതാ നീ സൗഖ്യമാക്കിക്കോ ഒന്നും. അത് അന്നത് നടന്നെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ബലഹീനതകൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആ സങ്കുചിതമായ മനസ്സിതി കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോസ്തലനായ പൗലോസും അവർ ആ ശിഷ്യന്മാരുമൊക്കെ വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര വർഷത്തെ പരമ്പരയുണ്ടല്ലോ, നമുക്കൊരു കൊച്ചു അത്ഭുതം നടത്തി വൈസ്? നമ്മുടെ ജീവിതത്തിൽ ദിവസവും അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഐ ഫീൽ ഐ എം ബ്ലെസ്ഡ്, ഞാൻ ആ കാര്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് ചിന്തിക്കുക. അനുഗ്രഹം നിശ്ചയമായും അത്ഭുതം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ്? അതേ കർത്താവ് തന്നെയല്ലേ, അതേ ദൈവം തന്നെയല്ലേ, അതേ ശക്തി തന്നെയല്ലേ അവനിന്നുമുള്ളത്? പിന്നെ എന്തുകൊണ്ട് നമുക്കിടയിൽ നിന്ന്? അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ലോകത്തിലൊരു എന്താണ്, ഒരു ഒരു ഷേക്സ്പിയറെ ഉണ്ടായിരുന്നുള്ളൂ. ഷേക്സ്പിയറിന് ശേഷം ഒത്തിരി ആ ദേശത്ത് ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ ഷേക്സ്പിയർ ഒന്നേ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു എന്നൊരു സ്ഥലം ഒറ്റ യേശുവേ ഉള്ളൂ. ആ ഛായാചിത്രം നമ്മളെ കാണിക്കുന്നത് വലിയ കാര്യമാണ്. അവസാന ഭാഗം കൂടെ ഞാൻ വായിച്ച് നിർത്തുകയാണ്. എന്തായാലും സഹോദര പ്രീതി, അവർക്ക് നഷ്ടമായി, അവർക്ക് നഷ്ടമായതിനെ നാം നേടിയെടുക്കുവാൻ പറഞ്ഞ സ്നേഹം ഉണ്ടോ? അവർ പറഞ്ഞ അവരുടെ നിർദ്ദേശിച്ച ക്രിസ്തു അവരോട് നിർദ്ദേശിച്ച സ്നേഹം അവർ വെളിവാക്കിയെന്ന് അവർ തന്നെ. നിസ്വാർത്ഥമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റ് ഹൃദയങ്ങളിൽ ഈ സ്നേഹം ജ്വലിപ്പിക്കുവാൻ അവർ പ്രയത്നിച്ചു. എന്നാൽ ക്രമേണ ഒരു മാറ്റം സംഭവിച്ചു. വിശ്വാസികൾ മറ്റുള്ളവരിൽ വൈകല്യങ്ങൾ കണ്ടെത്താൻ ആരംഭിച്ചു. ശ്രദ്ധിച്ചോണേ, നമ്മുടെ സഭയ്ക്കും നമ്മുടെ ഇടയിലും നമ്മുടെ ജനങ്ങൾക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ ബാധകമായ കാര്യമായി വായിക്കുന്നു. തെറ്റുകളെക്കുറിച്ച് ദീർഘമായി ആലോചിച്ച് ദയയില്ലാത്ത വിമർശനത്തിന് അവർ ഇടം നൽകി. എന്താ പറയുന്നത്? രക്ഷകനെയും അവൻ്റെ സ്നേഹത്തിൻ്റെയും കാഴ്ച അവർക്ക് നഷ്ടമായി. ബാഹ്യമായ ചടങ്ങുകളുടെ കാര്യത്തിൽ അവർ കൂടുതൽ കർശനമായി. വിശ്വാസം പ്രായോഗികമാക്കുന്നതിനേക്കാൾ അതിൻ്റെ സിദ്ധാന്തത്തിൽ അവർ ശ്രദ്ധ ചെലുത്തി. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനുള്ള തീഷ്ണതയിൽ അവർ അവരുടെ സ്വന്തം കുറ്റം അവഗണിച്ചു. നോക്കുക, ക്രിസ്തു നിർദ്ദേശിച്ച സഹോദര പ്രീതി അവർക്ക് നഷ്ടമായി. പറയുന്നു, ഏറ്റവും സങ്കടകരം അവരുടെ നഷ്ടത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അജ്ഞരാണ്, അങ്ങനെ അറിയുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, നമ്മൾ ദൈവം കർത്താവ് ആവശ്യപ്പെട്ട പാതയിലല്ല ഞാൻ ചരിക്കുന്നത്, ഞാൻ എനിക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, എൻ്റെ കൂടെ അനേകർ ആവശ്യമുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് നഷ്ടമായിരിക്കുന്നു, ബോധ്യമില്ലാതായിരിക്കുന്നു. സന്തോഷവും ആനന്ദവും അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. നോക്കുക, നാം കരുതുന്ന വലിയ കാറും ബംഗ്ലാവും സ്റ്റാറ്റസും അല്ലെങ്കിൽ വലിയ അവിടെ ഇന്നാളുണ്ട്, എൻ്റെ മക്കൾ ഇന്നിടത്താണ് എന്നൊക്കെ പറയുന്നതാണ് സ്റ്റാറ്റസ് എന്നാണ്. എന്താണ് പറയുന്നത്? പിൻപടിയിറങ്ങാൻ അവർ തിരിച്ചറിഞ്ഞില്ല. ഇങ്ങനെ ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അവർ വൈകാതെ അന്ധകാരത്തിൽ നടക്കും. ദൈവമക്കളെ, നമ്മുടെ ഈ കോട്ടലിലുള്ള പാഠം മുഴുവൻ നമ്മളെ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നാം നമ്മളെ തന്നെ തയ്യാറാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ആ സഹോദര പ്രീതിയിൽ നാം അവരെ നമ്മളോട് ചേർക്കുവാൻ അവർക്ക് തോന്നണം. ഏതാ? നിശ്ചയമായും ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് തോന്നിക്കുവാൻ. സഹോദര പ്രീതി സഭയിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ സ്നേഹത്തിൻ്റെ നിരന്തരമായ ആവശ്യകതയെ സംബന്ധിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ച് സഭയ്ക്കുള്ള അവൻ്റെ ലേഖനത്തിൽ നിറയെ ചിന്തയാണ്.
ഇത് അത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആ സഭകൾക്ക് എഴുതിയ കാര്യമായി പറയുന്നത്. പക്ഷേ നമ്മുടെ സഭയ്ക്കും ഇത് ബാധകമാണ്. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അവസാന വാക്കാണത്, സ്നേഹിക്കേണ്ടതാകുന്നു. നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹമാകുന്ന യേശുവിനെ ആണ് ഒരു പാട്ടുകാരൻ പറഞ്ഞല്ലോ, സ്നേഹമായ യേശുവിനെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. ആ സ്നേഹമാകുന്ന യേശുവിനെ നമ്മൾക്ക്, സ്നേഹമെന്ന് പറയുന്നത് വലിയ വലിയ വിഷയമാണ് നമുക്കറിയാമല്ലോ. ആ സ്നേഹമാകുന്ന യേശുവിനെ കണ്ട നമ്മൾ, ആ യേശുവിൻ്റെ ഛായാചിത്രം വ്യക്തമാകുമ്പോൾ നാം അറിയാതെ നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകളിലൂടെ നിശ്ചയമായും നാം സ്വർഗത്തിലേക്കുള്ള വിസ ഉറപ്പാക്കിയിരിക്കും. ആ സഹോദരപ്രീതി മുന്നേറുവാൻ, ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ ഇനി എത്ര ആയുസ് തരും നമുക്കാർക്ക് പറഞ്ഞുകൂടാ. തരുന്ന ആളുകൾ അവനായി ജീവിക്കുവാൻ, സഹോദരപ്രീതിയിൽ ജീവിക്കുവാൻ, ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരും സഹായിക്കട്ടെ എന്ന പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 646-ാമത്തെ പാട്ട് പാടാം, 6-4-6.
നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ തലകളെ ഉണക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും ദൈവം നിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ, നിൻ്റെ വിലയേറിയ വചനങ്ങളെ, നിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ, ദൈവമേ ഞങ്ങൾ സഹോദരപ്പിൽ ജീവിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ ഒക്കെ നീ ഞങ്ങൾക്ക് തന്ന വലിയ പദവിക്കായി സ്തോത്രം. ഇന്ന് വിവിധ ശുശ്രൂഷകളിൽ നേതൃത്വം കൊടുത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവമേ കൂടുതൽ അനുഗ്രഹങ്ങളെ നൽകണം. ദൈവമേ കൂടുതലായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ ആദായപ്പെട്ടവരുമായി സ്വർഗത്തിൽ കാണുവാൻ നീ അവിടെ ഇടയാക്കണമേ എന്ന് യാചിക്കുന്നു. ദൈവമേ കടന്നുവരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. എല്ലാ നന്മളാൽ നിരക്കണം. കേൾവിയുടെ പരിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കൃഷ്ണനിൽ സമർപ്പിക്കുകയാണ്. ഏവർക്കും ഹൃദയത്തിൽ ആ ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ദൈവമേ ഇന്നു മുതൽ സംഭവിപ്പാൻ ആ സ്നേഹം, ദൈവസ്നേഹം, യഥാർത്ഥമായ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭരിപ്പാൻ. അപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആ പരിവർത്തനം നിശ്ചയമായി ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരികയും അത് ലോകർ കാണുകയും യേശുവിനെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണം. ദൈവമേ ഇന്ന് സ്തോത്രം കടന്നു വരാൻ സാധിക്കാതിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. അവരെ നിൻ്റെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമെന്ന് യാചിക്കുന്നു. ഞങ്ങളേവരും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ആ നിത്യ സ്തോത്രം പരദീശയിൽ കാണുവാൻ, ആ പുതിയ കനാനിൽ കാണുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഞങ്ങളുടെ പരിഭവങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും ഒന്നും അതിന് തടസ്സമാകരുതെന്ന് യാചിക്കുന്നു. അതീവ സ്നേഹം കാണുവാൻ, ആ യേശുവിൻ്റെ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം കാണുവാൻ, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും കാണുവാൻ നീ ഞങ്ങളെ നിരയാക്കണമെന്ന് യാചിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആ വിശുദ്ധ ആരാധനയോട് പ്രാർത്ഥിക്കുന്നു. വചന സംഘോഷിക്കുന്ന ദാസനോട് കൂടെ ഇരിക്കണം. എല്ലാം നമ്മളാൾ നിൽക്കണം. അടിയങ്ങളിൽ പിരിയട്ടെ, പിരിയാത്ത ബന്ധുക്കളിൽ കൂടെ എഴുതാട്ടെ. മാനവും മഹത്വം തിരുമേനി എഴുത്താട്ടെ. സകലദിഷ്ടപുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. പരിശുദ്ധമുള്ള നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.